അപ്പൊ നമസ്കാരം കേട്ടോ. ഞാനിപ്പോ ഉള്ളത് ഊട്ടി ബസ് സ്റ്റാൻഡിലാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോ കുറെ വീഡിയോ ഒക്കെ ചെയ്തു, പക്ഷെ അതിലൊന്നും നമുക്കൊരു റീച്ച് ഒന്നും കിട്ടിയില്ല. അപ്പൊ എന്തായാലും നമ്മൾ യാത്രാ വീഡിയോസ് അപ്പൊ നമ്മൾ ലാസ്റ്റ് സീരീസ് ആയിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഞാനിപ്പോ ഉള്ളത് ഊട്ടി ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. അപ്പൊ ഊട്ടിയിൽ നിന്ന് നമ്മള് മുള്ളി വഴിക്ക് അട്ടപ്പാടി ആ ഒരു ചുരം ഉണ്ടല്ലോ, അത് ഇറങ്ങി നമ്മള് കോയമ്പത്തൂർ എത്തണതാണെന്ന് അത് വീഡിയോ ഞാൻ ചെയ്യാൻ പോകട്ടെ. ഇതൊരു ഭയങ്കര എന്താ പറയാ എക്സ്ട്രാ ഉള്ളൊരു വഴിയാണ് കേട്ടോ. ഇത് നിങ്ങള് മിസ് ചെയ്യല്ലേ, ഫുള്ളായിട്ട് വീഡിയോ കാണാം. സ്മോൾ ബസ്സിലാണ് നമ്മുടെ യാത്ര, അത് നമ്മുടെ ഭാഗ്യത്തിന് ഇത് കുത്തം വണ്ടി ആയിരുന്നു നമുക്ക് കിട്ടിയത്. വണ്ടി ഉള്ളിലേക്ക് കയറാം. വണ്ടി ഇവിടുന്ന് എടുത്തു കിഴക്കുന്ത വരെ 30 രൂപയും, അവിടുന്ന് 50 രൂപ വേറെയും വരും. 80 രൂപ ടിക്കറ്റ്. വണ്ടിയൊക്കെ മാറ്റിയിട്ടുണ്ട്, സർവീസ് സ്റ്റാൻഡ് യൂസ് ചെയ്യുന്നു. മിനി ബസ് അതെ, എന്താ പറയാ ചെറിയ ബസ്സാ അത് യൂസ് ചെയ്യുന്നു. അപ്പൊ നമ്മള് ഊട്ടിയുടെ ആ ഒരു ടൗൺ കാഴ്ചയിൽ നിന്ന് വിട്ട് നമ്മള് നമ്മുടെ ചുരം ഇറങ്ങാനായിട്ടുള്ളൊരു തത്രപ്പാടിലാണ് കേട്ടോ. വല്ലാത്തൊരു എന്താ പറയാ ഒരു തണുത്തൊരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഊട്ടിയിൽ. നമ്മുടെ നാട്ടിലൊക്കെ ചൂടുള്ള സമയത്തും ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു, അപ്പോ കുട്ടികൾക്ക് പോയി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഊട്ടി. ഓരോ യാത്രകളും നമുക്ക് തരുന്നത് ഓരോരോ അനുഭവങ്ങളാണ്. നമ്മൾ യാത്ര ചെയ്യും തോറും നമുക്ക് ഓരോ അനുഭവങ്ങൾ കിട്ടും. സൈഡിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ വീടുകളാണ് ഊട്ടിയിലത്തെ. എന്തൊരു ഭംഗിയാണല്ലേ. കൊടൈക്കനാലെ പിടിച്ചിട്ട് ഊട്ടിയിൽ പോപ്പുലേഷൻ കുറച്ച് കൂടുതലാണ് ഇപ്പൊ. കീലിയുടെ സൗണ്ട് ആണല്ലോ നമ്മുടെ മറ്റേന്താ കീലിയുടെ സൗണ്ട് വരുന്നുണ്ട്. ഈ കീലിയുടെ സൗണ്ട് എന്താ വെച്ചാൽ വേറെ ഒന്നല്ല കേട്ടോ, അവിടെ ബസ് അടിക്കുന്നതാണ് വണ്ടി നിർത്താനും ഒക്കെ ആയിട്ട്. വണ്ടി ഇത് പുതിയൊരു വണ്ടിയാണ് കേട്ടോ, ലൈലൻഡിന്റെ പുതിയ BS6 വണ്ടിയാണ്. നമ്മള് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒരു കച്ചേസ് വണ്ടി, സെയിം അതുപോലത്തെ കച്ചേസ് വണ്ടിയാണ്. ആ വണ്ടിയുടെ ആ സൗണ്ട് ഒക്കെ ഉണ്ടല്ലേ എഞ്ചിന്റെ, എന്താ അല്ലേ നമ്മളിങ്ങനെ അടുത്ത് ഇങ്ങനെ എഞ്ചിനോട് അടുത്ത് ഇരിക്കുമ്പോ ഭയങ്കര ഒരു ഫീലാണ്. പുതിയ വണ്ടിയായി തന്നെ കുറച്ച് ടൈറ്റ് ഒക്കെ ഉണ്ട് ഗിയറിൽ. സൈഡിലൊക്കെ നമ്മുടെ അടിവാര കാഴ്ചകളാണ് ഊട്ടിയുടെ, അതിമനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് സൈഡിലൊക്കെ കാണാൻ സാധിക്കുക കേട്ടോ. അപ്പൊ ഇപ്പൊ താരതമ്യേന ടൂറിസ്റ്റുകൾ കുറവാണ്, മലയാളി ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവായിട്ട് എനിക്ക് തോന്നിയത്. നമ്മളെ ഇവിടുന്ന് തിരിയാണ് കേട്ടോ. നമ്മളെ നേരെ പോണതാണ് നമ്മുടെ മേട്ടുപ്പാളയം വഴി ഊട്ടി പോണത്. നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞ് നമ്മള് മുള്ളി വഴിക്ക് പോവാനായിട്ട് നമ്മൾ ഇവിടുന്നാണ് തിരിയുക. ഇവിടുന്ന് അങ്ങനെ തിരിഞ്ഞ് നമ്മൾ അങ്ങനെ പോവാണ്. ഈ ഒരു നേരെ ഡയറക്ഷൻ പോണത് ടിപ്പിക്കലായിട്ട് നമ്മൾ പോണ ആ റോഡാണ്. അതുകൂടിയാണ് എളുപ്പം, വളരെ സിമ്പിളായിട്ട് നമുക്ക് മേട്ടുപ്പാളയം വഴി കോയമ്പത്തൂർ എത്താൻ പറ്റും. നമ്മൾ അങ്ങനെ മേട്ടുപ്പാളയം വഴി കോയമ്പത്തൂര് പോണതല്ല, നമ്മള് വളഞ്ഞ് തിരിഞ്ഞിട്ട് 5.5 മണിക്കൂർ നേരെ എടുത്തിട്ടാണ് ഇതിൽ നമ്മള് കോയമ്പത്തൂര് എത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ 3.5 മണിക്കൂറൊക്കെ മതി, ഇതില് യാത്രയും 5.5 മണിക്കൂർ എടുക്കേണ്ടി വരും. ഇത് വല്ലാത്തൊരു ഫീലാണ് മനസ്സിലായോ. ചുറ്റും തേയിലത്തോട്ടങ്ങളും അതിന്റെ ഇടയിൽ കൂടെ ഒരു വല്ലാത്തൊരു വൈബ് ഒരു റോഡ് തന്നെ, യാതൊരു സംശയമില്ല. നമുക്ക് എവിടെ എവിടെ നമ്മൾ ഇരുന്ന് തിരിഞ്ഞിട്ട് നമുക്കൊരു ഫ്രെയിം വെച്ചാലും അത് നല്ല ഫ്രെയിം ആയിട്ട് തന്നെ വരുന്ന ഒരു സ്ഥലം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അട്ടപ്പാടി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കേരളത്തിൽ നിന്നൊക്കെ ഷോർട്ട് കട്ട് പോലെ ഉണ്ടാക്കിയ ഒരു പാതയായിരുന്നു.
ഇത് റോഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല അടിപൊളി റോഡാണ്. പക്ഷെ വന്യമൃഗങ്ങളൊക്കെ ഒരുപാടുള്ള റോഡാണ്, ഡേഞ്ചറസ് ഘാട്ടാണ്. ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യണം. നമുക്ക് താഴെ നിന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ താഴെ നിന്ന് ഡീസൽ ഫുള്ളാക്കി വണ്ടി ഫുള്ള് ചെക്കപ്പ് ചെയ്ത് സെറ്റായി നല്ല സെറ്റിൽ തന്നെ ഇറങ്ങണം. കാരണം വെച്ചാൽ വണ്ടി ലൈനിലൊക്കെ നാശമായ പഞ്ചറാവുക എന്തെങ്കിലുമൊക്കെ കിട്ടിയ പണിന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പണിയൊക്കെ കിട്ടുക. നമ്മള് പണ്ടത്തെ വേറെ റൂട്ടിൽ പോണ പോലെ ഇഷ്ടംപോലെ തിരക്ക്, അതായത് വണ്ടികൾ ഒരുപാട് ഉണ്ടാവില്ലേ, വളരെ കുറച്ച് വണ്ടികൾ ഉണ്ടാവുള്ളൂ. അപ്പോ നമ്മളിപ്പോ ഈ പോയിക്കോണ റൂട്ടിലെന്ന് പറഞ്ഞാൽ നമ്മള് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ മറ്റേ വഴിക്ക് പോയാൽ മതി. കോയമ്പത്തൂർ മേട്ടപ്പാളയം വഴി കോയമ്പത്തൂർ വളരെ സിമ്പിളായിട്ട് 3.5 മണിക്കൂറുണ്ട് എത്തും. ഇതിൽ നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ നമ്മള് ഗ്രാമീണ കാഴ്ചകൾ കണ്ട് കംപ്ലീറ്റ് തോട്ട മേഖല കൂടിയാണ് നമ്മുടെ യാത്ര. അതുകൊണ്ടാണ് ഈ 5:30 എത്തുന്നത്. നമ്മൾ 12 മണിക്കാണ് ഈ വണ്ടി, 11:30 പറഞ്ഞത്, 11:30 നമ്മൾ അവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോ 11:30 എടുക്കണ വണ്ടി 5:30 നമ്മള് ഈ കോയമ്പത്തൂരിന് എത്താൻ പോണത്. അപ്പൊ എത്ര നേരം എടുക്കുന്നുണ്ട്, 5 to 5.5 മണിക്കൂർ വരെ നമ്മള് ജേണിയാണ് ഒരു വണ്ടിയിൽ ഇരുന്ന് കണ്ടിന്യൂസ് യാത്രയാണ്. അപ്പോ അത് ആ യാത്ര എന്ന് പറഞ്ഞത് 1.5 യാത്രയൊക്കെ ആണ് കേട്ടോ, അത് പറയാതെ വയ്യ. ഇതിൽ നമ്മൾ ലെങ്ത് കൂടും വീഡിയോയില്, ലെങ്ത് കൂടിയാലും കൂടട്ടെ, എന്നാലും നമുക്ക് ഒന്നും വിട്ട് കളയാൻ എഡിറ്റിംഗ് വിട്ട് കളയാൻ തോന്നാത്ത വിഷ്വൽസ് ആണെല്ലാം. പിന്നെ പാട്ട് ഒരു സീൻ തന്നെയാണ്, അപ്പൊ കോപ്പിറൈറ്റ് അടിക്കും എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോ അടിവാര കാഴ്ചകളെന്നു കണ്ടുകൊണ്ടിരിക്കുന്നത്, അടിയിൽ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന ആൾക്കാരുടെ വീടുകളൊക്കെയാണ് നമ്മൾ താഴെ തട്ടലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കംപ്ലീറ്റ് കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നല്ല ടപ്പാങ്കൂത്തിന്റെ ആശനായ കാരണം ഒരു സംഭവം നമുക്ക് എന്താ പറയാ എൻജോയ്മെന്റ് മാത്രമേ ഉണ്ടായുള്ളൂ. എന്ന് വെച്ചാൽ വെറും ടപ്പാങ്കൂത്ത് പാട്ടുകൾ, അതായത് സാധാ ഒരു പാട്ടൊന്നല്ലേ, ഫുൾ അടിച്ചുപൊളി പാട്ടുകളാണ് മുബര് വെക്കുള്ളൂ. അപ്പൊ മുബര് നല്ല കമ്പനി ആയിരുന്നു കേട്ടോ, ഇതുവരെ നമ്മുടെ തമിഴ്നാട് വണ്ടികളിൽ കിട്ടിയ ആൾക്കാരെ പോലെയല്ല മുബര്, നല്ല നമുക്ക് വേണ്ടി ഫുൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു, എല്ലാറ്റിനും തയ്യാറായിരുന്നു. അപ്പോ എന്ത് എങ്ങനെ വേണമെങ്കിൽ എടുത്തോ എന്നൊക്കെ പറഞ്ഞു. ചാർജ് ചെയ്യാനായിട്ട് അതുപോലെ നമ്മുടെ സ്വിഫ്റ്റ് ബസ്സിൽ കഴിഞ്ഞ തവണ പോയപ്പോ ചാർജ് ചെയ്യാനായിട്ട് പോർട്ടൽ പോലും വർക്ക് ചെയ്യുന്നില്ല. വലിയ രീതിയിൽ സ്വിഫ്റ്റ് ബസ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിറങ്ങിയ വണ്ടി ഇപ്പൊ ഒന്നിനും കൊള്ളാത്ത വണ്ടികളായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ തമിഴ്നാട്ടിലെ വണ്ടികളൊക്കെ നോക്ക്, നമുക്ക് അവിടെ ചാർജ് ചെയ്യുന്ന പോലെ അവരെ ചാർജ് ചെയ്യാം, അതാ ഫ്രണ്ടിലുള്ള സോക്കറ്റിൽ ചാർജ് ചെയ്തോളാം പറഞ്ഞു. അപ്പൊ അവര് സപ്പോർട്ടായിരുന്നു. അപ്പൊ ഈ ഒരു ബസ്സിൽ പറഞ്ഞ 5.5 മണിക്കൂറിലെ ജേണി ആയതുകൊണ്ട് തന്നെ അവര് നമ്മളോട് കൂടുതൽ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവര് ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ വണ്ടി നിർത്തി തരണം, ഫോട്ടോ എടുത്തോളാൻ പറയണം. അപ്പൊ അത് ഭയങ്കര ഒരു സന്തോഷം തോന്നി. അപ്പൊ തൊട്ട് മുന്നിൽ പോണ വണ്ടി ഇവിടെ ഒരു അടുത്തുള്ള ഒരു ചെറിയൊരു ഗ്രാമപ്രദേശത്തിലേക്ക് പോണ വണ്ടിയാണ് കേട്ടോ. എല്ലാം സ്മോൾ ബസ്സുകളാണ് ഇവിടെ ഉണ്ടാവുക, ചെറിയ ചെറിയ റോഡുകളും എന്ത് പറയാ, വല്ലാത്തൊരു കാഴ്ചയുള്ള ഒരു വഴി. ആ വഴി മഞ്ഞൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോണതാണ്. മഞ്ഞൂര് ശരിക്കും പറഞ്ഞാൽ മഞ്ഞൂര് എന്ന് പറഞ്ഞാൽ മഞ്ഞിന്റെ ഊര് മഞ്ഞൂര് അല്ലേ. എന്താ വളവും തിരിവുകളൊക്കെ തുടങ്ങി നമ്മള് അങ്ങനെ മഞ്ഞൂര് എത്തണ വരെ ഗ്രാമീണരുടെ അത്യാവശ്യം ഈ വണ്ടിയിൽ ഉണ്ടായിരിക്കും. മഞ്ഞൂരിൽ നിന്ന് ആൾക്കാർ കോയമ്പത്തൂര് പോണത് മഞ്ഞൂരിൽ നിന്ന് 10-25 കിലോമീറ്റർ ദൂരം കൂട്ടിക്കും. അപ്പൊ അത്രയും ദൂരം ട്രാവൽ ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിട്ട് ഏക, അതായത് ഒരൊറ്റ ബസ് മാത്രമേ ഉള്ളൂ ഊട്ടി നിന്ന് നമ്മുടെ ഈ ഒരു വഴിക്ക് കോയമ്പത്തൂര് പോണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബസ് എപ്പോഴും നല്ല ആളുണ്ടായിരിക്കും. ഒരു വണ്ടി അങ്ങോട്ട് പോകുമ്പോ ഒരു വണ്ടി ഇവിടുന്ന് തിരിച്ച് കോയമ്പത്തൂരിൽ നിന്നിട്ടും വരും, അങ്ങനെ ആ ഒരു വണ്ടി ഓടുന്നുള്ളൂ. അപ്പോ നമ്മുടെ ഭാഗ്യത്തിന് ഇതൊരു പുത്തം വണ്ടിയായിരുന്നു, അതും വലിയൊരു കാര്യമായി. ശരിക്കും ഇന്നലെ തൊട്ടിട്ട് ഈ വണ്ടി പുതിയ വണ്ടി ഓടാൻ തുടങ്ങി. അപ്പൊ അതും നമുക്ക് നല്ലൊരു കാര്യമായില്ലേ. ഇതുവരെ പഴയ നേരത്തെ കണ്ടപ്പോ പഴയ വണ്ടിയാണ് ഓടിയിട്ടുണ്ടായിരുന്നത്, പുതിയൊരു വണ്ടിയാണ് ഓടുന്നത്. സൈഡിലൊക്കെ നല്ല ഗ്രാമകാഴ്ചകളും എന്താ പറയാ, ഇത് ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം അത് ഭംഗി കിട്ടുമെന്ന് അറിയില്ല. പക്ഷെ യഥാർത്ഥത്തില് നിങ്ങൾ ഈ ഒരു വഴിക്ക്, അതായത് മുല്ലി വഴി അട്ടപ്പാടി ചുരം ഇറങ്ങിയിട്ട് പോണം എന്ന് ഞാൻ പറയുള്ളൂ. വൈക്കിലൊക്കെ വല്ലാത്തൊരു ഫീൽ. ഞാൻ അതിനു മുന്നേ ഈ ഒരു റൂട്ട് കൂടെ വന്നിട്ടുണ്ട്. അന്ന് ഞങ്ങള് മണ്ണാർക്കാട് അട്ടപ്പാടി നിന്ന് മുള്ളി കേറിയിട്ടാണ് നമ്മള് ഈ ഒരു പാതയിലേക്ക് വന്നത്, ബൈക്കിലാണ് വന്നത്. പക്ഷേ
ഞാൻ എന്നെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഇടാം. ഞാൻ പറഞ്ഞ അതല്ല, അന്ന് അവിടെ മുള്ളി വഴിക്ക് നമുക്ക് ആൾക്കാരൊക്കെ കടത്തി വിട്ടായിരുന്നു, പക്ഷെ ഇപ്പൊ മുള്ളി വഴിക്ക് ആൾക്കാരെ കടത്തി വിടുന്നില്ല, മുള്ളി വഴി അവിടെ തടഞ്ഞിരിക്കുകയാണ്. ഞാനത് ഈ വീഡിയോയിൽ കാണിച്ചു തരാം ഏതുകൂടെ നമ്മൾ എത്തണ്ടേന്ന്. പക്ഷെ ഇപ്പൊ ഫോറസ്റ്റ് ഏരിയ ആ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് തടഞ്ഞു നിർത്തുകയാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് അതിനെ വരാൻ പറ്റില്ല, കുറച്ച് ദൂരമുള്ളു നടന്നുകൊണ്ട് കിടന്ന നമുക്ക് ഈ വാതിലേക്ക് എത്തും, പക്ഷെ അവര് കടത്തി വിടുന്നില്ല. പക്ഷെ നമ്മുടെ പ്രായത്തില് ഞങ്ങൾ അന്ന് ഞങ്ങൾ പോയതിന് പിന്നത്തെ ആഴ്ച കൊടുത്ത് അവിടെ കടത്തി വിടലും നിർത്തി. വേറെ ഒന്നല്ല, ആനയുടെ ശല്യം തന്നെയാണ് മെയിൻ കാരണം അവര് പറഞ്ഞത്. അപ്പൊ ആനയുടെ ശല്യം തന്നെയാണ് അവര് പറഞ്ഞത് കേട്ടോ. ആന ഭയങ്കര ഒരു പ്രശ്നം തന്നെ, നമ്മുടെ വഴിയിൽ പോണ വഴിയിലൊക്കെ ഇപ്പൊ ഇട്ട് വെച്ച ആനപ്പിണ്ടം വരെ കാണാം. അപ്പൊ ഭയങ്കര സീൻ വഴിയാണ് അവിടെ, എന്താ പറയാ, വിജനായിട്ട് കിടക്കുന്ന ഏരിയയാണ്. അപ്പൊ അത് അപ്പൊ അതുകൊണ്ട് ആയിരിക്കാം മേ ബി. ഇപ്പൊ ഇതിരിക്കും ഈ റോഡിൽ കിടക്കുമ്പോ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, രാത്രി ഇതുകൂടെ പ്രവേശനം ഇല്ല. അപ്പൊ അത്യാവശ്യം നല്ല സീൻ വഴി തന്നെയാണ്. പക്ഷെ ഞാൻ പറയണത്, ഒരിക്കലെങ്കിലും നിങ്ങൾ ഊട്ടിയിലേക്കൊക്കെ പോകുമ്പോ ഇങ്ങനെയുള്ള ഒരു വഴിയിലേക്ക് ഈ ഒരു റോഡൊക്കെ ചൂസ് ചെയ്ത് പോയി നോക്കുക, നിങ്ങൾക്ക് വെറുത്താണ് അത് ഉറപ്പ് പറയാം. കാരണം എന്താ വെച്ചാ, ഡീസല് കുറച്ച് കൂടും, അതല്ലെങ്കിൽ റോഡ് മണിക്കൂർ നമുക്ക് ചെയ്യണി കൂടുതൽ. പക്ഷെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു സംഭവം തന്നെയായിരിക്കും. മലക്കപ്പാറ വാൽപ്പാറ കയറി നമ്മൾ പൊള്ളാച്ചിക്ക് പോണ വഴി പോലത്തെ ഒരു റൂട്ടാണ് ഈ മുള്ളി വഴി നമ്മള് കോയമ്പത്തൂര് പോണ റൂട്ട്. എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇതിനെക്കാട്ട് മോശമായിട്ട് ഓരോരുത്തരെ വോയിസ് ഓവർ ചെയ്തിട്ട് വൃത്തികെട്ട രീതിയിലൊക്കെ വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ട് പോലും നമുക്ക് തന്നെ അറപ്പ് തോന്നും. അവർക്കൊക്കെ റീച്ച് കാണുമ്പോഴേ നമുക്ക് വ്യൂസ് വലിയ ഒന്നുമില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പൊ നമ്മുടെ പറമ്പിക്കുളത്തേക്ക് ഒരു യാത്ര ചെയ്തിരുന്നു കെ എസ് ആർ ടി സിയിൽ, അത് ഇതുപോലെയുള്ള കാട് വഴിയാണ്. അതുപോലെ അതിരപ്പള്ളി മലക്കപ്പാറ വാൽപ്പാറ കൂടി നമ്മൾ ഒരു യാത്ര ചെയ്തിട്ടുണ്ട്, അത് ഇതുപോലെയുള്ള വഴിയാണ്. അതുപോലെ തിമ്പം ഘാട്ട് റോഡ്, അത് വലിയ നമ്മുടെ സത്യമംഗലം വഴിക്ക് നമ്മളൊരു യാത്ര ചെയ്തിട്ടുണ്ട്, അതും ഇതുപോലുള്ള ഒരു വഴിയാണ്. അതൊക്കെ ഭയങ്കര സെറ്റപ്പ് വഴികളാണ്, ശരിക്കും ഘാട്ടാണ്. അതായത് ഹെയർപിൻ പെന്റുകൾ കയറി നമ്മൾക്ക് തൂൽക്കുമ്പോ അങ്ങനെയാണ്. അതുപോലെ തന്നെ കുള്ളി ഹിൽസ് എന്ന് പറഞ്ഞിട്ട് അതും ഇതുപോലെയുള്ള ഒരു ഹെയർപിൻ പെന്റ് റോഡുകളാണ്. നമ്മളിപ്പോ കൊടൈക്കനാല് വീഡിയോ ചെയ്തു, ഹെയർപിൻ പെന്റ് ഇറങ്ങി കൊടൈക്കനാലിൽ നിന്ന് ഊട്ടിയിലേക്ക് വരാൻ വീഡിയോ ചെയ്തു, അതിനൊന്നും യൂസ് ഇല്ല, അത് വേറെ വശം. അതുപോലെ തന്നെ നമ്മളിപ്പോ ലാസ്റ്റ് വീഡിയോ നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ മസനഗുഡിയിലേക്ക്, നമ്മള് മസനഗുഡി ഇട്ട് ഊട്ടി നമ്മള് കൽക്കത്തി ചുരം കയറി നമ്മള് പോണതായിട്ട് നമ്മൾ കാട്ടി. 36 ഹെയർപിൻ ബെൻഡ് കയറിയിട്ട് കൽക്കത്തി ചുരം കയറിയിട്ട് നമ്മൾ പോണതായിട്ട് വീഡിയോ ചെയ്തു. അതിനൊന്നും ഒരു വ്യൂസും ഇല്ല, കഴിഞ്ഞ വീഡിയോ ഇട്ടുണ്ട്, കണ്ടാ മനസ്സിലാവും. അപ്പൊ അതും വല്ലാത്ത എക്സ്പീരിയൻസ് വഴിയായിരുന്നു. അപ്പൊ അതിനൊക്കെ ശേഷമാണ് ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യണത്. അതായത് അത് ആ വീഡിയോ കാണാത്തവര് ആ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുക കേട്ടോ. അതിനുശേഷമാണ് ഇപ്പൊ ഞാന് മുള്ളി വഴിക്ക് ഇറങ്ങി പോണ വീഡിയോ ചെയ്യുന്നത്. ഊട്ടിയിൽ നിന്ന് നമ്മള് മുള്ളി വഴി ഇറങ്ങി കോയമ്പത്തൂര് എത്തണതായിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. 5.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഗംഭീര വീഡിയോ, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ട താഴ്വാര കാഴ്ചകൾ കണ്ട, പാട്ട് ഒരു രക്ഷയില്ലാട്ടാ. വാടി വാടി നാട്ടുകെട്ടെ എന്ന് പറഞ്ഞ പാട്ടും വെച്ച് അടിച്ച് പൊളിച്ച് നമ്മള് തമിഴ്നാടിന്റെ വണ്ടികളിൽ പ്രത്യേകത അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങോട്ട് പാട്ടും വെച്ച് എന്താ പറയാ, പ്രത്യേക ഒരു പുളിമരങ്ങളും അത് പ്രത്യേക ചൈതന്യവത്തായിട്ടുള്ള ഒരു സ്ഥലമാട്ടോ. നമുക്ക് എവിടെ പോയാലും രാമാന്തരീക്ഷങ്ങളും എല്ലാ കൃഷിയും എല്ലാ വിളഞ്ഞു കിടക്കുന്ന ഒരു മണ്ണ് തന്നെയാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രത്യേക തണലും പ്രത്യേക ഒരു വൈബാണ് തമിഴ്നാട് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ തമിഴ്നാട് പോവാന്ന് പറയുമ്പോൾ വളരെ സന്തോഷമാണ്. ഈ പോയ വഴിയിൽ തന്നെ വീണ്ടും വീണ്ടും പോകാനായിട്ട് പലപ്പോഴും തോന്നാറില്ല. എസ്പെഷ്യലി ഈ ബസ്സിലൊക്കെ, ഞാനൊരു ബസ് ഓടിക്കുന്ന ആളാ, എന്നാൽ പോലും ബസ്സില് ഈ സൈഡ് കാഴ്ചകൾ കണ്ട് ഹെഡ്സെറ്റും വെച്ചിട്ട്, തമിഴ്നാട് വണ്ടിയിൽ പിന്നെ ഹെഡ്സെറ്റ് വെക്കേണ്ട ആവശ്യമില്ല, അവരെന്നെ പാട്ട് വയ്ക്കും. ഇങ്ങനെ ഈ യാത്ര പോകുന്നത് വല്ലാത്തൊരു ഫീലാണ്. അത് നിസ്സാര പൈസയുള്ളൂ. അപ്പൊ നമുക്ക് ആകെ ചെലവ് പറയൂ 70 രൂപ 80 രൂപയാണ് നമുക്ക് ആകെ ചെലവ് വരുന്നത് നമ്മുടെ വീട്ടു ഈ വഴിക്ക് നമ്മുടെ കോയമ്പത്തൂര് എത്താനായി. പക്ഷെ നമുക്ക് കിട്ടുന്നതോ ഒരു 10,000 രൂപ കൊടുത്താൽ കിട്ടാത്ത അത്രയും മൂല്യമാണ് നമുക്ക് ഈ 80 രൂപ എന്ന് നമുക്കിത് കിട്ടുന്നത്. അതാണ് എൻ്റെ ഒരു വ്യത്യാസം. ഇത് നമ്മുടെ മഞ്ഞൂരെത്തണ വരെ സാധാ ലോക്കൽ പൈസയും മഞ്ഞൂരിന് ശേഷം ചുരം ഇറങ്ങി പോണ പാതിക്ക് എക്സ്പ്രസ് റേറ്റ് ആണ് ഇവര് മേടിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 80 രൂപ വരുന്നത്, അല്ലെങ്കിൽ ഇത്ര വരില്ല. കാരണം എന്താ വെച്ചാൽ ചുരം ഇറങ്ങി പോണതിന് ഇവര് എക്സ്പ്രസിന്റെ റേറ്റ് ആണ് ഇവര് മേടിക്കുന്നത്, ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം കുറച്ച് ടിക്കറ്റ് തന്നു, പിന്നീട്
രണ്ടാം സെക്ഷനിൽ വീണ്ടും ടിക്കറ്റ് തന്നു. അങ്ങനെ ഒരുമിച്ചാണ് പൈസ ഒക്കെ മേടിച്ചത്. സൈഡിലൊക്കെ നല്ല തേയില തോട്ടങ്ങളാണ്. ഏത് കമ്പനിയുടെ തേയിലയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ തേയില ഇഷ്ടം പോലെ ഉണ്ട്. മൊത്തം നമുക്ക് തേയില തോട്ടങ്ങളാണ് രണ്ട് സൈഡിലും കാണാൻ സാധിക്കുക. പാട്ട് ഭയങ്കര സീനാണ്, എന്താ ചെയ്യുക, അല്ലാതെ ഓപ്പറേറ്റീവ് ഉറപ്പാണ്. എന്നാലും നമുക്ക് ഈ ഒരു ഇത്രയും നല്ല കാഴ്ചകളിലൊക്കെ നിങ്ങളൊക്കെ എത്തിച്ചു തരിക. അപ്പൊ നമുക്കിപ്പോ കഴിഞ്ഞ തവണ ഒരു കൊല്ലം കൂടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫിലിം ലൊക്കേഷൻസിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മാസത്തിന് കൂടി വഴി ഊട്ടൊരു വീഡിയോ ചെയ്യുന്നത്, അതിനൊന്നും വ്യൂസ് ഇല്ല. പക്ഷെ മുന്നേ ഞാൻ ചെയ്തു വെച്ചു. പക്ഷെ നമ്മളെന്താന്ന് വെച്ചാലേ, ഈ കോഴിക്കോടോ മലപ്പുറത്തോ അല്ലെങ്കിൽ കാസർഗോഡോ ഉള്ള ആൾക്കാർക്ക് ഇപ്പൊ കല്ലങ്കോടെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ നമ്മളെ പോലത്തെ ബ്ലോഗർമാർ ഈ വീഡിയോ ചെയ്യുമ്പോഴാണ് ഇതിനെ കുറിച്ചൊക്കെ അറിയാം. അപ്പൊ അതുപോലെയാണ് ഇപ്പൊ ഈ മഞ്ഞൂരി വഴിക്ക് ഊട്ടി, സാധാരണ കാസർഗോഡ് ഒരാൾക്ക് ഊട്ടി വരിക എന്ന് പറഞ്ഞാൽ അവര് സ്ട്രീറ്റ് പാതയിൽ വരും, അവര് വന്നിട്ട് അങ്ങനെ ഊട്ടി കണ്ടിട്ട് തിരിച്ചു പോകും. അവര് അവരിലെ പോലത്തെ ആൾക്കാരിലേക്ക് ഒരു എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ ഒരു വഴിയൊക്കെ തിരഞ്ഞെടുത്ത് പോയ. അവർക്കും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കേട്ടോ. നമ്മളെ തേയിലയുടെ കാര്യം പറഞ്ഞില്ല, ശ്യാമരാജ് തേയില തോട്ടാന്ന് തോന്നുന്നു കേട്ടോ. ശ്യാമരാജിന്റെ ഒരു ഔട്ട്ലെറ്റ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് ശ്യാമരാജിന്റെ ഔട്ട്ലെറ്റ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒരുപാട് വീഡിയോസിലും റീൽസിലൊക്കെ നിങ്ങൾ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടായിരിക്കും, ശ്യാമരാജിന്റെ അവിടെ നിന്ന് ചായ കുടിക്കേണ്ടതും അതും ഇതൊക്കെ ആയിട്ട്. ശരിക്കും ഈ ഒരു വഴി വരുമ്പോ ബൈക്കിലോ കാറിലോ ഒക്കെ ആയിട്ട് വരുമ്പോ നമുക്ക് ഇങ്ങനെ സൈഡിലൊക്കെ നിർത്തി ചായ ഒക്കെ കുടിച്ച് അല്ലെ, വല്ലാത്തൊരു വൈബ് എന്ന് പറഞ്ഞാൽ. ശരിക്കും നമുക്ക് ഉള്ള ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ടെൻഷനൊക്കെ ഒന്ന് ഒഴിഞ്ഞു പോകും. ശരിക്കും ഒരു 5.5 മണിക്കൂർ നമ്മൾ ഈ ഒരു ബസ്സിൽ ഇരുന്ന വേറൊരു ലോകത്തിലേക്ക് നമുക്ക് എത്തിയൊരു ഫീലാണ് ഈ ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ചുമ്മാ പറയാനല്ല, നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു ബസ്സിലൊന്ന് യാത്ര ചെയ്യണമെന്ന് ഞാൻ പറയും. വല്ലാത്തൊരു ഭയങ്കര മൂഡ് പോകുന്നു നമുക്ക്. അപ്പൊ നമ്മള് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചെറിയ വഴിയും കാര്യങ്ങളൊക്കെയാണ്, ശ്രദ്ധിച്ചു പോകേണ്ട വഴിയാണ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് കുറെ വീഡിയോ ചെയ്തതിനൊന്നും വ്യൂസ് കുറഞ്ഞപ്പോ നമ്മുടെ യാത്രാ വീഡിയോ പതുക്കെ ഒന്ന് സ്കൂട്ട് ആക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ നമുക്കൊരു കുറച്ച് വ്യൂസ് ഒക്കെ അതിന് ശേഷം നമുക്ക് വീണ്ടും യാത്രാ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പൊ തൽക്കാലം നമ്മുടെ ഈ ഒരു യാത്രാ വീഡിയോടുകൂടി നമ്മൾ യാത്രാ വീഡിയോയുടെ ആ സീരീസ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ വീണ്ടും നമ്മൾ ബസ് വണ്ടികളുടെ റിവ്യൂസിലേക്ക് തന്നെ വീണ്ടും കിടക്കുകയാണ്. അപ്പൊ എന്തായാലും അതിനായിട്ട് നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഇത്രയൊന്നും എഡിറ്റ് ചെയ്തിട്ടെല്ലാം അവസാനിപ്പിച്ച് കട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം കാണിക്കാന്ന് വിചാരിച്ചേ. പക്ഷെ നമുക്ക് ഈ വിഷ്വല് മൊത്തം നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് കൂടിയാലും അത് മൊത്തം നിങ്ങൾക്ക് എത്തിക്കണം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എല്ലാം വ്യക്തമായിട്ട് കാണിക്കുന്നത്. ഇപ്പൊ നേരത്തെ കണ്ടത് ഒരു അടിവാരത്തിലുള്ള ഡാമും കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഈ ചേട്ടൻ ഡ്രൈവർ ഉണ്ടല്ലോ, ഡ്രൈവർ ഈ ഗ്രാമപ്രദേശത്തുള്ള ആൾക്കാരെ ഭയങ്കര കമ്പനി മൂപ്പര് നാട് മഞ്ഞൂരവും. അപ്പൊ എന്താ വെച്ചാൽ എവിടെ സ്കൂളിൽ ചെറിയ ചെറിയ അംഗനവാടികളൊക്കെ ഉണ്ടാവും, അംഗനവാടിയിലെ പിള്ളേരൊക്കെ ആളിങ്ങനെ കൈപിടിച്ചിട്ട് വണ്ടിയിൽ കയറ്റും, അതുപോലെ തന്നെ അവരോട് സംസാരിക്കും, ചിരിക്കും, കളിക്കും. അങ്ങനെ നല്ലൊരു കമ്പനിയായിട്ടുള്ള നല്ലൊരു ഡ്രൈവറാണ്. ഇപ്പൊ എന്താ ചുരം കയറണെന്നായിരിക്കുമല്ലേ. നമ്മൾ മഞ്ഞൂർ എത്തണ വരെ കുറച്ച് കയറ്റങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം അടിവാരത്തിൽ കയറി വന്നു, പിന്നെ ഇപ്പൊ അടിവാരത്തിൽ നമ്മൾ മുകളിലേക്ക് കയറി, മുകളിൽ നിന്ന് വീണ്ടും നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ മലകൾ ഇറങ്ങി മാറുള്ളൂ. അപ്പോഴാണ് നമ്മൾ അട്ടപ്പാടി ഉള്ളി വഴിയിലേക്ക് എത്തുന്നത്.
ഈ മുള്ളി വഴി ചുരം ഇതിനെക്കാട്ട് മുന്നേ തന്നെ ഇത്രയും ഹെയർപിൻ പെൻറ്റുകൾ കയറുന്നത് ആലോചിച്ച് നോക്കാം. അപ്പൊ എത്ര ഹെയർപിൻ പെൻറ്റുകൾ ഉണ്ടെന്ന് ടോട്ടലി നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല. അത്രമാത്രം ഹെയർപിൻ പെൻറ്റുകൾ ഈ വണ്ടി കയറി ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ മഞ്ഞൂർ എന്ന് പറഞ്ഞ ടൗൺ ഉണ്ടോ. ടൗൺ എന്ന് പറയാൻ വിളിക്കാൻ പറ്റില്ല, അത് ചെറിയൊരു സ്ഥലമാണ്. നമ്മുടെ ഊട്ടിയിലെ ഒരു പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് മഞ്ഞൂർ. നല്ലൊരു ഏരിയ കേട്ടോ മഞ്ഞൂർ എന്ന് പറഞ്ഞത്. അപ്പോ ഈ മഞ്ഞൂരിൽ നിന്ന് ഇപ്പൊ നമ്മള് വീണ്ടും നമ്മുടെ ചുരം ഇറങ്ങിയിട്ട് ഒരു ചെറിയ ഗ്രാമപ്രദേശം ഉണ്ട്, അവിടെ വരെ ഈ വണ്ടി പോകും. അപ്പോ അവിടേക്കുള്ള യാത്രയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഒരു ഹെയർപിൻ പെൻഡിൽ ഒരു ബസ് വന്നു, വളരെ ലാഘവത്തോടു കൂടിയാണ് അവരതിന്റെ സൈഡ് കൂടെ. അതാണ് പറഞ്ഞത് എക്സ്പീരിയൻസ്, അവര് ആ വണ്ടി എത്രത്തോളം എക്സ്പീരിയൻസ് ആ വണ്ടിയിൽ അവർക്ക് ഓടിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഒരു ബെൻഡ് ഞാൻ നമുക്ക് മനസ്സിലായത്. നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പല ചുരങ്ങളിലൊക്കെ ഈ 12 വീല് 16 വീല് മേശം വീട്ടിൽ ഊരുകള് സ്ട്രഗിള് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരൊക്കെയാണ് റിയൽ ഹീറോസ് എന്ന് പറയാം. അല്ലെ, നമ്മുടെ ഇപ്പൊ കുറെ സ്ത്രീകളാണെങ്കിലും ആരാണെങ്കിലും ഇപ്പൊ നിസ്സാര റോഡുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലെയിൻ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പുരുഷന്മാരാണെങ്കിലും ഒരു റൂട്ട് ബസ് ഓടിക്കണോടിക്കണാണെങ്കിലൊക്കെ പ്ലെയിൻ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭ്യാസം ആർക്കും കാണിക്കാൻ. നമ്മളത് റിയൽ ഹീറോ നല്ലൊരു ഡ്രൈവർ ആവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഗാട്ട റോഡുകളിൽ നമ്മള് നമ്മുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തെളിയിക്കണം. ശരിക്കും ഇവരുടെയൊക്കെ ആ ഒരു കഴിവ് നമുക്ക് കണ്ടിട്ട് അതിശയപ്പെടും. ഇവര് കാട്ട് റോഡില് ഇവര് കാട്ടി കൂട്ടണ അതൊക്കെ അത്രയും കണ്ണിങ് ഇഞ്ച് കറക്റ്റിലാണ് അവരുടെ ഡ്രൈവിങ്. ഒരു നമ്മുടെ കണ്ണൊന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ പോയി ശ്രദ്ധൊന്ന് പോയാ ഇത്രയും പേരുടെ ജീവൻ അവരുടെ കയ്യിലാണ്, അതെല്ലാം കയ്യിൽ പോകും. അപ്പൊ ശരിക്കും നല്ല ഡ്രൈവർ എന്ന് പറഞ്ഞത് നമ്മൾ കാണാൻ സാധിക്കുക ഇതുപോലെയുള്ള ആൾക്കാരെയാണ്. സമയം ഇപ്പൊ 1:47 നമ്മളൊരു 11:30 വണ്ടി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ മഞ്ഞൂർ എത്തുമ്പോ 1:47 ആയിരിക്കും. മഞ്ഞൂര് കഴിഞ്ഞിട്ട് ഇപ്പൊ ചെറിയൊരു ഊരുണ്ട്, അവിടേക്കാണ് ഇപ്പൊ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പോയി തിരിച്ച് അവിടെ ആ ഒരു ഗ്രാമത്തിൽ പോയി തിരിക്കും. അവിടെ നിന്ന് 4-5 പേരുണ്ടാവും. അപ്പൊ വേണമെങ്കിൽ വാഷ്റൂം പോകണമെങ്കിൽ അവിടെ വാഷ്റൂം പോവാം. എന്നിട്ട് വണ്ടി വീണ്ടും ഈ വന്ന വഴി കൂടെ തിരിച്ച് കയറി നമ്മള് ചോരി ഇറങ്ങുന്നതാണ് അതിന്റെ കാര്യം. ഞാൻ മഞ്ഞൂരിൽ നിന്നാണ് ഊണ് കഴിച്ചത് കേട്ടോ. ഊണ് അത്ര പോരായിരുന്നു, നല്ല ഫുഡ് കഴിക്കുന്ന സ്ഥലങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു മലയാളിയുടെ ഹോട്ടലിനെ പോയത്, മലയാളി ഇല്ലാത്ത സ്ഥലമില്ലല്ലോ. പക്ഷെ അത്ര അങ്ങോട്ട് പോരാന്ന് എനിക്ക് തോന്നിയത്. ഇവിടെ ഹോട്ടലിൽ നല്ല നല്ല ഹോട്ടലുകൾ ഉണ്ടായിരുന്നു, നമ്മളതൊരു മിസ്റ്റേക്ക് പറ്റി. അപ്പോ ആ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ വീണ്ടും നമ്മള് യാത്ര മഞ്ഞൂരിൽ നിന്നുള്ള യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുരങ്ങളൊക്കെ കുറച്ച് കുറച്ച് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ ചുരങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കറങ്ങുന്നത്. ഇവിടെയൊക്കെ ചുരത്തിനൊക്കെ അത്യാവശ്യം വീതിയൊക്കെ ഉണ്ടല്ലോ. ചില ചുരത്തുമ്പോൾ വീതി എന്നൊരു സംഭവം ഉണ്ടാകും. ഈ സൈഡില് താഴ്വാര കാഴ്ചകൾ കണ്ടില്ലേ, ഇത്രയും നമ്മളെ സൈഡിൽ കാണുന്ന അല്ലെങ്കിൽ അടിഭാഗത്ത് കാണുന്ന ചില ചില ചെറിയ ചെറിയ റോഡുകൾ കണ്ടില്ലേ, ആ റോഡ് മുഴുവൻ നമുക്ക് ഇറങ്ങി ഉണ്ടാക്കണം. എന്തായാലും എത്ര ചുരം ഇറങ്ങണം എന്നറിയും, ഈ ചുരം മുഴുവൻ ഇറങ്ങി ഉണ്ടാക്കണം. നമ്മളങ്ങനെ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോരോ ഹെയർപിന്റെ ഇറങ്ങാൻ തുടങ്ങി. ഇത് ഫസ്റ്റ് ഹെയർപിൻ പെൻ്റ് ആണ് നമ്മൾ പറയുന്നത്. കള്ളിച്ചെടികളെ പോലത്തെ കാക്ടസ് ഇനത്തിൽപ്പെട്ട ഓരോ ചെടികളൊക്കെ നമുക്ക് സൈഡിലൊക്കെ കാണാൻ സാധിക്കും. അതൊരു ലെവല് സ്ഥലം തന്നെയാണ്. നമ്മൾ ഇത്ര നേരം ഈ വണ്ടി ഇപ്പൊ എടുത്ത് പോകുന്നു, നമ്മൾ ഈ ലൈനിലൊന്നും വണ്ടികളെ കാണാനില്ലേ. ഈ ബസ് ഒഴികെ വേറൊരു വണ്ടി ഒരാളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ കാറിലൊക്കെ പോരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വണ്ടി ആരെയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ആ കാറുകളുടെ കൂടെ നിങ്ങൾ ചുരം കയറാനും ഇറങ്ങാനും ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ഈ കാട്ടാനയുടെ ഒക്കെ ഫ്രണ്ടിൽ പെടാതിരിക്കുക. ആന ഉണ്ട് എന്നൊരു ഷുവറാണ്. എപ്പോൾ വേണമെങ്കിൽ നമുക്ക്
നമ്മുടെ ലൈഫിന് ആപത്ത് തന്നെയാണ്, യാതൊരു സംശയമില്ല. കുറച്ച് റിസ്ക് ഫാക്ടർ ഉണ്ട് ഈ വഴിക്ക് പോകുമ്പോൾ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ മണ്ണാർക്കാട് അട്ടപ്പാടി അങ്ങനെ കയറിയിട്ട് നമുക്ക് മുള്ളി ചുരത്തിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അത് ഒരു കഴിഞ്ഞ വർഷം വരെ അങ്ങനെ വിട്ടിരുന്നു, പക്ഷെ ഇപ്പൊ കഴിഞ്ഞ വർഷം ഒരു ഡിസംബർ കഴിഞ്ഞപ്പോ പിന്നെ വീട്ടില് അവര് നിർത്തി. ഇപ്പൊ നമ്മളെ കേരളത്തിൽ നിന്ന് മണ്ണാർക്കാട് അട്ടപ്പാടി മുള്ളി വഴിക്ക് കയറാൻ പറ്റും. നമുക്ക് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അട്ടപ്പാടി മെയിൻ ആയിട്ട് കയറി ചെന്ന് അങ്ങനെ ഈ പറഞ്ഞ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് കയറിയിട്ട് അങ്ങനെ കയറി പോകാനേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഈ ചുരം കയറിയിട്ട്. അല്ലാതെ നമ്മുടെ കേരളത്തിൽ നിന്ന് നമുക്ക് കടത്തി വിടില്ല, അതാണ് ഒരു പ്രശ്നം. അപ്പൊ കോയമ്പത്തൂരിൽ നിന്നൊക്കെ നമുക്ക് വണ്ടിയുണ്ട്. രാവിലെ എത്ര മണിക്കാ, 5:30 ഒരു വണ്ടിയുണ്ട്. ഫസ്റ്റ് ബസ് 5:30 അതില് യാത്ര ചെയ്യാം. പിന്നെ 10:30 ഉണ്ട് ഡയറക്റ്റ് ആയിട്ട് വണ്ടി ഊട്ടി വരെ പോണത് ഈ ബസ് ആണ്, ഡയറക്റ്റ് ആണ്. എവിടെയും നമുക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. എന്താ ഹെയർപിൻ ബെൻഡുകളും കാടുകളും അല്ലേ. ഈ ഒരു ഹെയർപിൻ ബെൻഡ് കണ്ട എത്ര ചെറുതെന്ന് നോക്കി, വളരെ ചെറിയ ഹെയർപിൻ ബെൻഡ് ആണ്. ഒന്ന് അങ്ങോട്ടോ ഇന്ന് ഇങ്ങോട്ടോ നമ്മുടെ പപ്പു സാറ് പറഞ്ഞ പോലെ കയ്യിൽ. ഈ ഒരു പാട്ട് രസമുണ്ടല്ലേ, തേൻ കുടിക്കാൻ മറ്റേ എന്താ മുത്തൂലത്തെ പാട്ടല്ലേ ഇത്. ആ ഒരു പിന്നെ വേറെ വേഷണവും നല്ല രസമുണ്ട് കേൾക്കാൻ. പാട്ടൊക്കെ വെച്ച് നമ്മൾ അടിച്ചു പൊളിച്ചിട്ട് തന്നെയാണ് നമ്മളെ യാത്ര ഉണ്ടായത്. നമുക്ക് 42 ഹെയർപിൻ ബെൻഡുകളാണ് കേട്ടോ നമുക്ക് ഈ പുള്ളി ചുരം വഴി നമുക്ക് അവിടെ എത്തുമ്പോ കിട്ടും. 42 ഹെയർപിൻ ബെൻഡ് പുള്ളി വഴിക്ക് പോകും. നമ്മൾ കഴിഞ്ഞ വീഴിൽ 36 ഹെയർപിൻ ബെൻഡ് കയറിയിട്ട് മസിനുകുടി വഴി അത് 36 താഴെ കാണുന്നത് ഒരു ഡാമാണ്, അതിന് റിസർവോയറും കാര്യങ്ങളൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ പവർ ഹൗസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ വീതി കുറഞ്ഞൊരു റോഡ് കൂടെയാണ് നമ്മുടെ യാത്ര. ഡാമിന്റെ പരിസരമൊക്കെ നമുക്ക് നന്നായിട്ട് ഈ ഒരു റോഡ് കൂടെ പോകുമ്പോൾ കാണാൻ പറ്റും. പിന്നെ ഇപ്പൊ ഞാൻ എടുക്കുന്നത് ഒരു വേനൽക്കാലമായ കാരണം നമുക്ക് കുറച്ചൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അത്രയൊരു ഭംഗി കിട്ടില്ല. ഒരു മഴക്കാലത്തെ പോകണ വെച്ചാൽ വേറൊരു വൈബായിരിക്കും. പിന്നെ ഈ ഒരു കാടിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ഊട്ടി ഭാഗത്ത് നമ്മളൊരു പച്ചപ്പോ അങ്ങനെ രീതിയാണെങ്കിൽ നമുക്ക് ഈ ഒരു മഞ്ഞൂര് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുരം ഇറങ്ങണോടുകൂടി നമുക്ക് ആകെ ഒരു കുറച്ചൊരു ഒരു തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറച്ച് ഒരു ഡ്രൈനസ് ഫീൽ ചെയ്യുന്ന ഒരു ഭാഗമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. Come on, child, let me take you to the top.
ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയാ ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ, അതിന് വേണ്ടിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം തുറന്നു കൊടുക്കാൻ വേണ്ടിട്ട്. ഇത് എല്ലാവർക്കും ഇങ്ങോട്ട് വന്ന് വേഗം വന്ന് ചാടിക്കേറി പോകാനൊന്നും പറ്റില്ല. ഇവിടെ ചെക്ക് പോസ്റ്റില് നമ്മൾ എഴുതി കൊടുക്കണം ഇത്ര ടൈമിൽ, നമ്മുടെ അതിരപ്പള്ളി മലക്കപ്പാറ വാൽപ്പാറയ്ക്ക് പോകുമ്പോൾ കണ്ടിട്ട് എഴുതി കൊടുക്കണം ഇത്ര ദൂരത്ത് ഇത്ര ടൈമിൽ നമുക്ക് എത്തണം. ഇതെന്തിനാന്ന് വെച്ചാൽ കാട്ടിൽ ഇറങ്ങി നമ്മുടെ കാടിന്റെ നമ്മുടെ പ്രത്യേകത പറഞ്ഞാൽ ഈ കാട്ടിലൊക്കെ ഒരു ഫോട്ടോ എടുക്കുന്നതോ അല്ലെങ്കിൽ കാട്ടിൽ കയറി തന്നെ കേസ് വരും. റിസർവ് ഫോറസ്റ്റേഷൻ പിന്നെ പറയും വേണ്ട, അതാണ് അവസ്ഥ. ഒന്നും അറിയാതെ കുറെ ആൾക്കാര് നമ്മുടെ അഹങ്കാരത്തില് ഇത് എന്റെ കേന്ദ്രത്തിന്റെ ഭൂമിയാണ്, ഇവിടെ ഞാൻ ഇത് എന്റെ നാടാന്നൊക്കെ പറഞ്ഞ ചിലവര് പോയിട്ട് കാടിനുള്ളിൽ കയറിയിട്ട് എന്താ അതിക്രമം ചെയ്യും, വണ്ടി ഒരു ജീപ്പ് എടുത്ത് കയറ്റും. നമ്മള് ആ റോഡിന്ന് കുറച്ച് മാറിയ പോലും നമുക്ക് കേസ് വരും, മനസ്സിലായില്ലേ? ഭയങ്കര സീനാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞത്. കാട്ടുമൃഗങ്ങളെ വേട്ടയാടുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ പറയാലോ നോൺ വേരിയബിൾ ഒഫൻസ് ആണ്. പഴയ പോലെ അല്ല, കാട്ടുമൃഗം ആവണ്ട, വെറും പട്ടീനെ വരെ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സീനാണ്. ഇവിടെ മനുഷ്യനെ വിലയില്ലെങ്കിലും മൃഗങ്ങൾക്കും ഇതിനൊക്കെ നല്ല കാടിനും ഇതിനൊക്കെ നല്ല വിലയിലാണ് കൽപ്പിക്കുന്നത്. അപ്പോ ആരും ഈ ഒരു വണ്ടിയിലൊക്കെ നമുക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഇപ്പൊ ഇതുകൂടെ പോകാനുള്ളൊരു ഇപ്പൊ എന്താ വെച്ചാൽ ചില ആൾക്കാരൊക്കെ വൃത്തികേട് കാരണമാണ് ബാക്കിയുള്ളവർ കുഴിക്കും ഉള്ളി വഴിക്ക് നമുക്ക് കറക്കാൻ പറ്റിയിരുന്നായിരുന്നു. അപ്പൊ അവിടെ എന്തോ ആരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചു. അപ്പൊ എന്താ ബാക്കിയുള്ള ആൾക്കാർക്ക് പതിയാൻ പോകാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ ദയവ് ചെയ്തിട്ട് നിങ്ങള് കിട്ടിയ സ്വാതന്ത്ര്യം യൂട്ടിലൈസ് ചെയ്യുക, അല്ലാതെ അത് മിസ്യൂസ് ചെയ്യാതിരിക്കുക. കാരണം വെച്ചാൽ ഇനിയും എല്ലാ തലമുറകൾക്കും ഇതൊക്കെ ഈ വഴിയൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ടും അവർക്കും എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ പരമാവധി എൻജോയ് ചെയ്യുക. നമുക്ക് കാടിനോ അല്ലെങ്കിൽ ആ നാട്ടുകാർക്കോ അവിടെ ഉള്ള ആൾക്കാർക്കോ ഒന്നും അല്ലെങ്കിൽ മൃഗങ്ങൾക്കോ ഒന്നും ആപത്തില്ലാത്ത രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്യുക. അതാണ് എൻ്റെ ഒക്കെ ഒരു രീതി. നമ്മളാ താഴെ കാണുന്ന കണ്ടല്ലേ ആ ഒരു കാടിന്റെ അവിടേക്ക് നമുക്ക് എത്തണം. ആ അത്രയും അടിവാര കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഞാൻ കുറെയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ, ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാം ഇതിൽ കാണിക്കാൻ കുറിക്കാൻ പറ്റില്ല, കുറെ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ താഴ്വാര കാഴ്ചയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ താഴ്വാരത്തേക്ക് എത്തണം നമുക്ക്. ഇനി താഴ്വാര എത്തണമെങ്കിൽ ഇനിയും ദൂരമുണ്ട് താണ്ടാനായിട്ട്. എന്തായാലും ഈ പാട്ടും അതും ഇതൊക്കെ ആയിട്ട് ആകെ ഒരു വൈബ് തന്നെയാണ്. നമുക്ക് റേറ്റ് അടിക്കുന്നത് യാതൊരു സംശയവും വേണ്ട, ഷുവറാണ്. പക്ഷെ നമുക്കിതൊക്കെ അധികം എഡിറ്റ് ചെയ്ത് ഇല്ലാതെയാക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ടൊരു മൂഡ് ഉണ്ടാവില്ല. അതുകൊണ്ട് ലെങ്ത് ആയാലും ശരി നമുക്കിതൊക്കെ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ വളരെ ഒരു ബസ് കറക്റ്റ് ആയിട്ട് പോണ ഒരു ഇതാണ്. ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ബസ് വന്ന, ഇപ്പൊ ഇതിനിടയിൽ ഒരു ബസ് വന്നു, ശരിക്കും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥ എത്തി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ക്രിട്ടിക്കൽ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി ഈ ഒരു ചുരം വഴിക്ക് ഓടിക്കാന്ന് പറഞ്ഞു ഭയങ്കര റിസ്ക് എലമെന്റ്സ് കൂടുതലാണ്. ബസ്സിനും ട്രക്കിനൊക്കെ സീൻ തന്നെയാണ്. ബസ്സാണെങ്കിൽ സെക്കൻഡ് ഗിയറും അല്ലെങ്കിൽ മറ്റൊരു ട്രാഡറോ അല്ലെങ്കിൽ എഞ്ചിൻ ബ്രേക്കൊക്കെ യൂസ് ചെയ്ത് ഇറക്കും. ലോറിയാണെങ്കിലും തന്നെയാണ് ട്രാഡറോ എഞ്ചിൻ ബ്രേക്കൊക്കെ യൂസ് ചെയ്തിട്ട് ഇറക്കാൻ പറ്റും. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മറ്റേ ഡീസൽ ഫുൾ ആക്കിയിട്ട് നമുക്ക് പോരണ ടെപ്പോ അല്ലെങ്കിൽ സീൻ പണി കിട്ടുന്നു പറഞ്ഞാൽ ഉറപ്പാണ്. ഇപ്പോഴത്തെ വണ്ടികൾക്ക് പിന്നെ ട്രാഡർ ബ്രേക്ക് സിസ്റ്റം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഈ വഴിക്കൂടെ ലോറികളൊന്നും കടത്തി വിടുന്നില്ല കേട്ടോ. ഞാൻ ഇതുവരെയായിട്ട് ഞാൻ ലോറികളൊന്നും വലിയ ലോറികളൊന്നും കണ്ടിട്ടില്ല. ഇവൻ ഉണ്ടെങ്കിൽ തന്നെ ചെറിയ ലോറികളൊക്കെ ആയിരിക്കും ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ ലോഡ് വെച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ കാറുകൾക്ക് തന്നെയാണ് സൂട്ടബിൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്മോൾ ബസ്സുകൾക്ക് തന്നെയാണ് പോകാൻ പറ്റുള്ളൂ. നമ്മളങ്ങനെ അടിവാരത്തെത്തി അടിവാരത്തെത്തി അപ്പൊ ഇവിടെ ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ചായ ഒക്കെ കുടിക്കാം. അപ്പൊ വണ്ടി ഇവിടെ നിർത്തിയിരിക്കുകയാണ്.
അങ്ങനെ വീണ്ടും യാത്ര നമ്മൾ തുടർന്നു. 10 മിനിറ്റിന്റെ അവിടെ നിർത്തിയില്ല കേട്ടോ. ഞാൻ ചായ കുടിക്കാനോ ഇതിനൊന്നും ആയിട്ട് ഇറങ്ങിയില്ല. ഇപ്പൊ സമയം 4 മണിയായി, ഞാൻ ഇറങ്ങിയില്ല ചായ കുടിക്കാനൊന്നും. ഇത് കാരവട എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. നമ്മള് കാരവട എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ചെറിയൊരു ഗ്രാമപ്രദേശമായിരുന്ന സ്ഥലം. നമ്മള് അട്ടപ്പാടി ആനക്കട്ടി എന്ന് പറഞ്ഞ പോണ റോഡുകളെല്ലാം കണ്ടു ഇതിന്റെ ഇടയിൽ കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഏകദേശം കോയമ്പത്തൂര് ടച്ച് ചെയ്യാറായി. ഇത് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് പോവില്ല. നമ്മൾ ഈ ഒരു സ്റ്റാൻഡിൽ നിന്ന് ഗാന്ധിപുരത്തേക്ക് വേറെ വണ്ടിയിൽ കയറിയിട്ടാണ് പോകാൻ പോകുന്നത്. ഈ വണ്ടി ഗാന്ധിപുരത്ത് എത്തില്ല. അതിന് മുന്നേ ഉള്ള സ്റ്റാൻഡില് പുതിയ സ്റ്റാൻഡിൽ നിർത്തുകയാണ് ചെയ്യാം. കോയമ്പത്തൂരിന്റെ 4-5 സ്റ്റാൻഡുകൾ ഉണ്ടല്ലോ അറിയാലോ. അപ്പൊ നമ്മള് കോയമ്പത്തൂര് എത്തിയിരിക്കുന്നു. കോയമ്പത്തൂരിന്റെ കാഴ്ച എന്ന് പറഞ്ഞ സ്കൂൾ വിട്ട ടൈമാണ്. ഇപ്പൊ സമയം ഏകദേശം 5:30 ആയി. ഇത് 11:30 കേറിയിരിക്കുന്ന ആള് 5:30 ഇവിടെ എത്തണം ആലോചിച്ചു. ഇപ്പൊ സ്കൂളും കോളേജൊക്കെ വിട്ടൊരു സമയമായിരുന്നു. അപ്പൊ അതിന്റെ ഒരു തിരക്കൊക്കെ കോയമ്പത്തൂര് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. അങ്ങനെ നമ്മള് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് കോയമ്പത്തൂര്. അങ്ങനെ ഊട്ടിയിൽ നിന്ന് പോയതിലേക്ക് കയറിയ യാത്ര 5:30 നമ്മൾ കോയമ്പത്തൂര് എത്തണത്. അതായത് നമ്മുടെ അട്ടപ്പാടി മുള്ളി വഴിയാണ് നമ്മുടെ യാത്ര ഉണ്ടായിരുന്നത്. ഒരു ഗംഭീര യാത്ര എക്സ്പീരിയൻസ് ആയിരുന്നു. 10:42 ചുരം ഇറങ്ങിയിട്ട് നമ്മൾ അങ്ങനെ കോയമ്പത്തൂര് വന്ന് ചേർന്നിരിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ.